ആദ്യമേ തന്നെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരെയും പോലെ ഞാൻ നിറ കണ്ണുകളോടെ ശൂന്യമായൊരു മനസ്സുമായിട്ടാണ് ഞാൻ ഈ കൃപാസനം പള്ളിയിലേക്ക് കടന്നു വരുന്നത് വളരെയേറെ സങ്കടമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പള്ളി കയറത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തോരത്തേയില്ല കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നമുക്ക് എന്നാ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അച്ഛൻ്റെ ഓൺലൈൻ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം തകർന്നവരെയാണ് അമ്മ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് എന്നെ ശരിക്കും അങ്ങനെ തന്നെയാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത് എല്ലാം ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു വിചാരത്തിൽ വന്നത് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കൃപാസനത്തിൻ്റെ ഒരു പത്രം കിട്ടിയതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ദേവാലയത്തിൽ ഞാൻ പോയ സമയത്ത് പക്ഷേ അത് ഏതെങ്കിലും ഒരു ബ്രോഷറൊക്കെ നമുക്ക് തന്നെ ഈ പരസ്യക്കാരൊക്കെ കൊണ്ട് തരുന്ന പോലത്തെ രീതിയിൽ എനിക്കതെന്ന് കാണാൻ പറ്റിയിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സങ്കടങ്ങളെയൊക്കെ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പേര് ഷിജി എന്നാണ് ഞങ്ങളുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കാനെത്തി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനമെന്നൊരു പള്ളിയിൽ പോകും അവിടെ പോകാം ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് വഴിയൊന്നും അറിയത്തില്ല ഞാനിതിന് പിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഈ വാതിൽ കടന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ എൻ്റെ ദേഹത്തേക്ക് ഒരു കുളിർത്തന്നൽ പോലെ എന്തോ ഒരു അനുഭവം എനിക്കുണ്ടായി നമ്മൾ ആ കവാടം കടന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര നമ്മൾ എ സിക്കകത്തൊക്കെ കയറുന്ന പോലത്തെ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് പള്ളിക്കകത്തേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ കൃപാസനത്തിനുമുണ്ട് അപ്പം അങ്ങനെ ഉറച്ച് വിശ്വസിച്ച് തന്നെ ഞാൻ ചേച്ചിട്ട് പോയി നമുക്ക് ഉടമ്പടി എടുക്കാം അപ്പം ഞങ്ങൾ നേരത്തെ വന്നിരുന്നു പള്ളിക്കകത്ത് കയറിയിരുന്നു ഒമ്പത് മണി കഴിഞ്ഞാണ് നമ്മൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയത് ടോക്കണൊക്കെ നേരത്തെ കിട്ടി അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ എങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് ഞാൻ അമ്മയുടെ എടുത്ത് വന്നത് എന്ന് അപ്പം ഈ കൃപാസന സാക്ഷിയായിട്ട് പലരും ഇങ്ങനെ ഒന്ന് പറയുന്നത് പോലെ തന്നെ ഞാനും പറഞ്ഞു അമ്മയെ എന്നെ അമ്മയുടെ മുമ്പിൽ ഈ ആൾക്കാരയുടെ മുമ്പിൽ അമ്മയെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതാണ് എന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അപ്പം തന്നെ എനിക്ക് ഈ സ്റ്റെപ്പൊന്നും കയറി ചെന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു എൻ്റെ ഈ വലത്കാലം മുട്ട് ഒട്ടും മടങ്ങത്തൊന്നുമില്ല പിന്നെ മുട്ടിൻ്റെ വേദനയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുന്നാലോ ഒരു കട്ടിലിലിരുന്നാലോ ഇങ്ങനെ ചെരിഞ്ഞോ പറഞ്ഞോ ഒന്നും എനിക്കിരിക്കാൻ ഈ വലതുകാല മുട്ട് പറ്റത്തില്ല അതുപോലെ വേദനയാണ് അപ്പോൾ എനിക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ആയതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിനൊന്നും പോകാൻ പറ്റത്തില്ല ഒരു ദിവസം പോലും അവധി എടുത്താൽ സാറിന് അത് ബുദ്ധിമുട്ടാണെന്ന് പറയും ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ട് അതാ വേദന ആറു വർഷത്തോളം ആയതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഞാൻ പെയിൻ കില്ലർ കഴിക്കും അതുപോലെ വേദനകൾക്കുള്ള സ്പ്രേയൊക്കെ അടിക്കും അങ്ങനെ ഉടമ്പടി എടുത്ത തൈലം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്ന് സന്ധ്യപ്രാർത്ഥനയ്ക്ക് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമ്പോഴും തൈലം പുരട്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ തൈലം തന്നെ പരട്ടിക്കൊണ്ട് തന്നെ ഈ മുട്ടുവേദനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞില്ല എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി ഞാൻ എന്നിട്ട് പിന്നെയും നടന്നു മുട്ടുകുത്തി നിന്നുമൊക്കെ നോക്കി ഇത് ശരി തന്നെയാണോ എൻ്റെ കാല് വേദന കുറഞ്ഞതാണോ അതുപോലെ തന്നെ ഒരു അത്ഭുതം അതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് നമ്മൾ നമ്മുടെ മനസ്സ് ശരീരവും ആരോഗ്യത്തരം ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാനായിട്ടുള്ളൂ പിന്നീട് എനിക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എനിക്കപ്പം ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയാണെന്ന് പറഞ്ഞില്ല അപ്പം എൻ്റെ മോന് വിദേശ പഠനം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഭർത്താവ് വിദേശത്തായതിനാൽ എനിക്ക് ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ തയ്യാറാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ പേര് സ്ഥലമൊന്നുമില്ല ഭർത്താവിൻ്റെ പേരിലാണ് സ്ഥലം അപ്പോൾ അങ്ങനെ ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കാൻ ഓരോ ബാങ്കിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ് ആ അത് ആ ബാങ്കിലൊക്കെ പോയവർക്കെ അറിയാം അങ്ങനെ ഫോർമാലിറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു വരാതെ നടക്കത്തില്ലായിരിക്കും ഇവനാണ് പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നു ബി എസ് സി എം എൽ ടി പാസ്സായി നിൽക്കുവാണ് അവൻ എം എസ് സി ബയോമെഡിക്കൽ ചെയ്യാൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുക അപ്പം അതിന് നല്ല എമൗണ്ട് ഒക്കെ വേണം നമ്മുടെ അങ്ങനെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ ക്യാഷും ഇല്ല അന്നേരം അമ്മമാതാവിനോട് ഞാൻ അന്നോട്ട് മുട്ടിപ്പായ പ്രാർത്ഥിക്കും ഇങ്ങനെയൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് അമ്മേ അമ്മ എനിക്കത് സാധിച്ചു തരണേ എന്ന് അങ്ങനെ വിദേശ പഠനത്തിനുള്ള പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ കയറാത്ത വാതിലുകളില്ല അപ്പോൾ ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട് ഉപ്പു എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഇതുവഴി ഞങ്ങൾ ബാങ്ക് വഴി ചെന്നു അപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നമ്മൾ വായിപ്പിക്കുക ചെല്ലുമ്പോൾ അവിടെയും ഉണ്ട് ഫോർമാലിറ്റീസ് അങ്ങനെ ഈ ഉടമ്പടി കാശ് കാശുരൂപവും ഉപ്പും എൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ മാത്രം എൻ്റെ കൂടെയുള്ളത് അമ്മ എൻ്റെ കൂടെ ഇരുന്നോ ഞാൻ സംസാരിക്കുന്നത് അമ്മ സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നി എനിക്കിതിനൊരു അനുഗ്രഹമായിട്ട് അമ്മ എനിക്ക് തരണമേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഡോക്യുമെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങളുടെ വസ്തുവിന് അവർ പറയുന്ന ഒരു വില നിശ്ചയിക്കുന്ന വിലയില്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വില അവർക്ക് തരാൻ പറ്റില്ല എന്നവർ പറയുന്നത് ഇതിനു മേളിലേക്ക് ഒരു എമൗണ്ട് ഒരു എഡ്യൂക്കേഷൻ ലോണിന് അനുവദിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എഡ്യൂക്കേഷൻ ലോൺ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ അനുവദിനീയവുമല്ല അപ്പോൾ നമുക്ക് പലിശ കൂട്ടി ഒരു വായ്പയായിട്ട് അവർക്കത് തരാൻ പറ്റത്തുള്ളു പറഞ്ഞു ഞാൻ എന്നാലും കാശീർഭവം മുറുക പിടിച്ചു വസ് പേപ്പേഴ്സ് എല്ലാം അവിടെ തന്നെ കൊടുത്തു വീട്ടിൽ വന്നിരുന്ന് വീണ്ടും ഞാൻ ഉടമ്പടി തൈലം കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകളും സന്ധ്യ പ്രാർത്ഥനകളും ഇവിടുത്തെ ഈ ഉടമ്പടിയുടെ ഒന്നും മുടക്കാതെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുമായിരുന്നു പത്രങ്ങളൊക്കെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊണ്ടു കൊടുക്കും ഓട്ടോക്കാർക്ക് കൊടുക്കും ഓട്ടോക്കാരോടൊക്കെ നിർത്തി നമ്മൾ ഈ പത്രം കൊടുത്ത് സംസാരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല ഓരോന്നും ഇറങ്ങിക്കോളൂ എന്ന് പറയും പക്ഷേ അവിടെ ഒന്നും നമ്മൾ മുട്ടുമടക്കാതെ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് കിട്ടിയ ഉടമ്പടി പത്രം ചുമ്മാ ഒരാൾ കൊണ്ട് തന്നിട്ട് പോയതുപോലെ അല്ലാതെ ഈ ഉടമ്പടി പത്രം കൊണ്ട് ഒരു വ്യക്തി രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചവർക്ക് കൊടുക്കുക കാരണം നമുക്ക് എനിക്ക് അതന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അന്ന് തന്നെ എനിക്ക് ഈ അമ്മയുടെ അടുത്ത് വരാനും അത് ചിലപ്പോൾ അനുഗ്രഹം കിട്ടാനും ഒക്കെ സാധിച്ചതെന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് പിന്നെ ഞാൻ ഓർക്കും ആ സമയഘടികാരത്തിൻ്റെ മാതാവാന്ന് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് അമ്മ ആ സമയത്തല്ലാതെ നമുക്കൊന്നും തരത്തില്ല എന്ന് അങ്ങനെ ഈ ഓരോ ഉടമ്പടി പത്രം കൊടുക്കുമ്പോഴും അവരോട് ഞാൻ പറയും നിങ്ങൾ ഉറപ്പായിട്ടും കൃപാസനത്തി പോണേ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും എനിക്ക് കിട്ടിയ ഒരു അനുഭവം അങ്ങനെയാണെന്ന് പറയും അങ്ങനെ ആ പ്രേക്ഷിത പ്രവർത്തനം ആ കൂടെ നടത്തി തന്നു പിന്നെ ബാങ്കിൽ നിന്ന് അനക്കവും വിളിയൊന്നുമില്ല അതേപോലെ ഇതും കിട്ടത്തില്ലേ എങ്ങനെയായി തീരും അങ്ങനെയായി ഞാൻ അങ്ങോട്ട് വിളിക്കും ബാങ്കുകാരെ നമുക്കീ പിന്നെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് നാളേ ഉള്ളൂ ഒരു ടെസ്റ്റുണ്ട് പിന്നെ അതിന് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഈ പൈസ അടച്ച റിസീപ്റ്റ് കിട്ടിയാലേ ഉള്ളൂ ഈ പ്രോസസ്സിങ്ങിനൊക്കെ പോകുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കും എൻ്റെ അമ്മയെ എനിക്കിതിനൊരു മറുപടി തരാൻ അച്ഛൻ ഒരു ഓൺലൈനിലാക്കിയൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറയും നിങ്ങൾ എന്താവശ്യപ്പെട്ടാലോ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പം ഞാൻ വെറുതെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുക അമ്മ എനിക്ക് ഡിസംബർ പത്താം തീയതിക്ക് മുമ്പ് അമ്മ എനിക്കിതിനൊരു മറുപടി തരണം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഡിസംബർ പത്താം തീയതിക്ക് മുമ്പ് അമ്മ എനിക്കൊരു മറുപടി തരണം എന്ന് പറയും അപ്പം ഞാൻ കൊച്ചിനോട് എപ്പോഴും ചോദിക്കുന്നു നിൻ്റെ മെയിൽ ഒന്ന് തുറന്ന് നോക്കും വല്ലതും വന്നിട്ടുണ്ടോ പഠിക്കാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ഫീസ് അടക്കുന്ന പേപ്പർ വന്നിട്ടുണ്ടോ ഫീസ് അടയ്ക്കാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് നമ്മൾ അടച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ബാങ്കിൽ വിളിക്കും അന്നേരം ഉത്തരവൊന്നുമില്ല അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ പ്രതിഷ്ഠീകരണ പ്രവർത്തനങ്ങളെല്ലാം ചൊല്ലി കാരുണ്യ പ്രവർത്തികളെല്ലാം ഞാൻ അനാഥാലയങ്ങളിലും ഈ വാർത്തകയായിട്ട് ഈ അമ്മമാരുടെ അടുത്തും മേലാതെ കിടക്കുന്നവരുടെ അടുത്തും എല്ലാം പോയി നമ്മളൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയെല്ലാം ചെയ്ത് ഇവനോട് ഞാൻ ചോദിച്ചു മോനെ എന്തെങ്കിലും ആയോ ആ അമ്മയെ ഫീസ് എന്ന് പറയുക പിന്നെയും ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുക നമ്മളീ പറയുന്ന ലോണും ഈ പറയുന്ന ഇൻട്രസ്റ്റിലും ഞങ്ങൾ ഈ പറയുന്ന തുകയ്ക്ക് വേണേൽ നിങ്ങൾക്ക് ഇത് ഒപ്പിട്ട് തരാം നമ്മളത് എന്നാണോ റെഡി ആക്കി ഡോക്യുമെൻ്റ് എല്ലാം പേപ്പറുകളെല്ലാം നിങ്ങൾ സൈൻ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നിട്ട് രണ്ടും കൽപ്പിച്ചാൽ മോനോട് പറഞ്ഞു മോനെ നമുക്ക് നമുക്കതാണേ അത് അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ ബാങ്കിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ബാങ്കിൽ തന്നെ ഒരു സ്റ്റാഫ് ആ പേര് പറഞ്ഞാൽ അത് ആ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് പറയുക രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പിന്നെ കേരള ഗവണ്മെൻറ്റിൽ നിന്നൊരു ഉത്തരവുണ്ട് എല്ലാ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് അപ്പം നമ്മൾ ഓൾറെഡി ലോണിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ ആക്കി അവർക്ക് പേപ്പർ കൊടുത്തേക്കുമല്ലേ നമുക്കവർ തരത്തില്ലായിരിക്കുമല്ലോ എന്നോർത്ത് നിങ്ങൾ ഏതേക്കാലും വന്നൊന്ന് ചോദിച്ച് നോക്ക് എന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു അപ്പോൾ പ്രസിഡന്റിനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് തരാൻ പറ്റത്തില്ല അതുമല്ല ഇനിയിപ്പോൾ ഈ എഡ്യൂക്കേഷൻ പറ്റിയൊക്കെ ഈ ബാങ്കിലെ എല്ലാവരെയൊക്കെ പഠിപ്പിച്ചെടുത്ത് മാനേജർമാർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കുന്നതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഈ കാശ് രൂപ മുറുകെ പിടിച്ചു അതുപോലെ തന്നെ കയ്യിലിരുന്ന് ഉപ്പ് ഞാൻ അവർ ആരും ചവിട്ടാത്തടത്തൊക്കെ ഇങ്ങനെ ഇട്ട് അവിടെ നിന്നു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഇത് എഡ്യൂക്കേഷൻ ലോൺ ആക്കി അമ്മ എനിക്ക് തരണേ ഞങ്ങൾക്കത് അടയ്ക്കാനുള്ള ഇതൊന്നുമില്ല ഇവൻ പഠിച്ച് ഇവൻ തന്നെ അത് വീട്ടണം അതുകൊണ്ട് അമ്മ ഞങ്ങൾക്കിതൊന്ന് സാധിച്ചു തരണേന്ന് പ്രാർത്ഥിച്ച് അവർ അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ എഡ്യൂക്കേഷൻ ലോൺ ആക്കിയേക്കാം അങ്ങനെ നമ്മുടെ ഈ കേരള ഗവൺമെൻറ്റിനെ തന്നെ മാറ്റിമറിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ കൃപാസനം മാതാവിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ ലോൺ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അറിയത്തൂല്ലായിരിക്കും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ബാങ്കുകളിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് എന്ന് ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ പറയുന്നതിലൂടെ ആയിരിക്കാം നമ്മുടെ ഈ നാട്ടുകാർ തന്നെ അത് അറിയുന്നത് അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ അത് പാസ്സാക്കി നിന്നും മോൻ്റെ പിന്നെ ഫീസ് അടച്ചു പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പട പട പടപടപടാന്ന് വെച്ചാൽ നമ്മൾ ഈ ഏജൻസിക്കാർക്ക് പോലും വിശ്വ അവിശ്വസനീയമായ രീതിയിലായിരുന്നു പിന്നെ കാര്യങ്ങളുടെ പോക്ക് എല്ലാ പേപ്പറുകളും അങ്ങ് പെട്ടെന്ന് റെഡിയാക്കി ഈ ഡിസംബർ തൊട്ടിപ്പോൾ ഈ ഓഗസ്റ്റ് വരെയുള്ള ഡേറ്റുകൾക്കുള്ളിൽ എല്ലാ പേപ്പറുകളും ഇവൻ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി പേപ്പറുകൾ റെഡിയാക്കി വെരിഫിക്കേഷൻസ് എല്ലാം റെഡിയാക്കി ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഈ വരുന്ന തിങ്കളാഴ്ച എൻ്റെ മോൻ യു കെക്ക് പോവുകയാണ് അങ്ങനെ മാതാവ് ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനും കോടി നന്ദി ഒന്നുകൂടെ മാതാവിനോട് പറയുവാണ് പിന്നെ ഞാൻ ബാക്കി വച്ചിരിക്കുന്ന നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് ഒരു വീട് വേണമെന്ന് അവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ അങ്ങനെ അതും ഈ നിയോഗത്തിൽ അവർക്കും ആ വീട് കിട്ടാനായിട്ട് മാതാവ് വലിയൊരു കൃപ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ ലോണും പാസ്സായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ പിന്നെ എനിക്ക് പ്രൈവറ്റ് ജോലി ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാതാവ് എനിക്ക് ഈ പോകുന്ന കാര്യത്തിനുള്ള ഈ പേപ്പർ ഡോക്യുമെൻ്റ് വേരിഫിക്കേഷൻ നടക്കുന്ന സമയത്തും ഈ പത്രത്തിലൊരു പരസ്യം കണ്ട് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു ആ അപ്ലൈ ചെയ്ത ജോലിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ആശീർവം മുറുകെ പിടിച്ചുകൊണ്ട് പോയിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇവൻ്റെ പോക്കുകാര്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ജോലി അമ്മ എനിക്ക് തരണമേ അപ്പോൾ അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഈ എസ് ബി യുടെ വാലുവേഷൻ ഓഫീസിൽ എനിക്ക് അമ്മ നല്ലൊരു ജോലി തന്നനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ പതിനാല് വർഷമായി ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പം ഒരു ദിവസം ജോലിക്ക് എന്നാലേ ആ ശമ്പളം കട്ടാക്കിയേ നമുക്ക് എല്ലാവരും തരത്തുള്ളൂ പക്ഷേ ഞാനിപ്പം ഈ നവംബർ തൊട്ട് പോകുന്ന ജോലി ഈ മാസം വരെയുള്ള ജോലിക്ക് എല്ലാ ഒരു ദിവസത്തെ പോലെ സാലറി കട്ടാക്കാത്ത ഫുൾ സാലറിയാണ് എനിക്ക് ആ സാറ് തന്നുകൊണ്ടിരിക്കുന്നത് അതും അമ്മ ഏറ്റവും വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുന്നു അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വേളാങ്കണ്ണി എന്നൊരു സാധനം കേട്ടിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴത്തേന് ഇങ്ങനെ വേളാങ്കണ്ണിക്ക് പോകണം പോകണം എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഇതുപോലെ എന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലിയാ അവർ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് എന്നോട് പറയുന്നത് വിദുചേച്ചി ഈ ബാങ്കിൻ്റെ അവധി നോക്കി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മെയ് മാസത്തിൽ വേളാങ്കണ്ണിക്ക് പോകണമെന്ന് അങ്ങനെ എനിക്ക് വേളാങ്കണ്ണിയിലും അമ്മയെ കാണാനായിട്ട് ഇടയായി എന്നതിനെല്ലാം ഞാൻ തിരുക്കുമാരനോടും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഉടമ്പടി നിബന്ധനകൾ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ അത് നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും ഈശോയിലേക്ക് അടുക്കാനുമുള്ള ഒരു വഴിയായിട്ട് കണ്ടുകൊണ്ട് ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതവുമായി മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അനുഭവ സാക്ഷ്യങ്ങളായി പങ്കുവയ്ക്കുക നഷ്ടപ്പെട്ടു പോയ ജോലി വീണ്ടും ഏറ്റവും നല്ല രീതിയിൽ ഫുൾ സാലറിയോടു കൂടിയൊക്കെ അത് ലഭിക്കുന്നു അതുപോലെ തൻ്റെ മകൻ്റെ വിദേശ പഠനം അത് അതിനുള്ള തടസ്സങ്ങൾ അതെല്ലാം മാറി ആ മകൻ ഇന്ന് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത തന്നെ തെളിയുന്നത് സിസ്നോട് പറഞ്ഞത് ഇരുപത് ലക്ഷമാണ് ഇവർ ചോദിച്ചത് എന്നാൽ ഇവർക്ക് ഇരുപത്തഞ്ച് ലക്ഷവും കിട്ടിയെന്നാണ് അപ്പോൾ അങ്ങനെ അമ്മ നാം ആഗ്രഹിക്കുന്നതിൽ അധികമാണ് പിന്നീട് ഈശോയിലൂടെ നമുക്ക് വാങ്ങിത്തരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ ഈ മകളുടെ ആറു വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടുകാൽ മുട്ടിൻ്റെ വേദന അതെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് നാം കേട്ടു അങ്ങനെ കൃപകൾ ലഭിച്ച് ഇന്നിവിടെ വന്ന ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ തിരുവചനം നമ്മോട് ആവർത്തിക്കുകയാണ് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് വിളവെടുക്കാമെന്ന് നമ്മുടെ ഉടമ്പടി നിബന്ധനകളിൽ നമുക്കൊന്നുകൂടി ദൃഢതയോടെ പാലിക്കാം അങ്ങനെ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക